നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. രോഗലക്ഷണങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആഢ്യന്മാരുടെ നേരം പോക്കിനുള്ള കളിക്കോപ്പ് ആകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പൂങ്കുടിയെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, നമ്മൾ നമ്മളെ തന്നെ സ്വയം സൂക്ഷിക്കണം. ഉപദേശിക്കാനും ശാസിക്കാനും കുമാരിക്ക് പെറ്റമ്മ പോലും ഇല്ല. സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനേ എനിക്ക് കഴിയൂ. സ്വയം സൂക്ഷിക്കുക. ഇനി എന്താണ് വേണ്ടത്? മണികണ്ഠനെ വിശ്വസിക്കാമോ? എന്തായിരിക്കും കുമാരന്റെ ഉള്ളിലിരുപ്പ്? എന്നെ ചതിക്കണമെന്ന വല്ല ഉദ്ദേശവും? അങ്ങയുടെ നോട്ടം ഭൂലോകത്തേക്കാണല്ലോ. സർവശക്തനായ അങ്ങയുടെ ശ്രദ്ധ ഭൂലോകത്തേക്ക് ആകർഷിക്കാൻ തക്കവണ്ണം എന്ത് വിശേഷമാണ് ഭൂമിയിൽ നടക്കുന്നത്? ഭൂലോകത്തിപ്പോൾ രണ്ട് പ്രണയ നാടകങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നാരദരെ. അവ രണ്ടും ഭൂലോകവാസികളെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും പോന്ന രണ്ട് ശക്തമായ ബന്ധങ്ങളുമാണ്. അതിലൊന്ന് വിജയിക്കണമെന്നും മറ്റൊന്ന് പരാജയപ്പെടണമെന്നുമാണ് നമ്മുടെ ആഗ്രഹം. നമുക്കിപ്പോൾ രണ്ട് മനസ്സാണെന്ന് സാരം. സംഹാരമൂർത്തിയായ അങ്ങ് ഇപ്പോൾ ഏതോ ഭൂലോകവാസികളുടെ പ്രണയം പുഷ്പിക്കാനും തളർത്താനുമുള്ള ദൗത്യവും ഏറ്റെടുത്തു. നാരായണൻ നാരായണൻ. ആരൊക്കെയാണ് ആ പ്രണയിതാക്കൾ? ഒന്ന് മഹിഷിയും ദത്താത്രേയനുമാണ്. മഹിഷിക്ക് ദത്തനോടുള്ള പ്രണയം ആത്മാർത്ഥവും അകളങ്കവുമാണ്. എന്നാൽ ദത്തനാകട്ടെ മഹിഷിയുടെ പ്രണയം പ്രോത്സാഹിപ്പിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് മാത്രം മഹിഷിയോട് സഹകരിക്കുന്നു. ഇനി മറ്റൊന്ന് മണികണ്ഠനും പൂങ്കുടിയുമാണ്. കാലത്തിന്റെ നിയോഗപ്രകാരം പൂങ്കുടിക്ക് മുന്നിലെത്തിയതാണ് മണികണ്ഠൻ. സ്വയം രാധയായി സങ്കൽപ്പിക്കുന്ന പൂങ്കുടി ഇപ്പോൾ മണികണ്ഠനെ സ്വന്തം കണ്ണനായി കണ്ടാണ് പ്രണയിക്കുന്നത്. നാരായണൻ നാരായണൻ. പൂങ്കുടിയുടെ പ്രണയ ചാബല്യത്തിൽ കുടുങ്ങാതെ തന്റെ ബ്രഹ്മചര്യ നിഷ്ഠ പരിരക്ഷിക്കാൻ കുമാരൻ ബദ്ധശ്രദ്ധനാകേണ്ടിയുമിരിക്കുന്നു. ചുരുക്കത്തിൽ, മഹിഷിയുടെ പ്രേമവലയിൽ നിന്നും ദത്തൻ ചാടിപ്പോയാൽ മഹിഷി ഈ പ്രപഞ്ചം തകർത്തിരിക്കും. മണികണ്ഠൻ പൂങ്കുടിയുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോയാൽ മഹിഷി വധവും നടക്കില്ല. അതെ, അത് തന്നെയാണ് നമ്മുടെ ഉത്കണ്ഠയ്ക്ക് ഹേതു. കൈലാസപദെ, സൂര്യന്റെ ഉദയം ചിലപ്പോൾ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് അയക്കാം. എന്നാലും മണികണ്ഠകുമാരന്റെ ദൃഢനിശ്ചയത്തെ തകർക്കാൻ ഒരു ശക്തിക്കും ആകില്ല. അങ്ങ് ആശ്വസിച്ചാൽ നാരദരുടെ വിശ്വാസത്തിൽ തന്നെ നാം ഇപ്പോൾ വിശ്വാസമർപ്പിക്കാം. പക്ഷേ നാരികളുടെ ശക്തിയും നിശ്ചയദാർഢ്യവും പ്രവചനാതീതമാണല്ലോ നാരദരെ. അങ്ങനെയും ഒരു അപകടം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ മണികണ്ഠനും പൂങ്കുടിക്കുമിടയിൽ ഭഗവാന്റെ കൈകൾ ഒരു അതിർവരമ്പായി ഉയർന്നാൽ ആ അപകടവും തരണം ചെയ്യാം. കുമാര, ഞാൻ കുമാരനിൽ നിന്നും വളരെയേറെ അറിവുകൾ സമ്പാദിച്ചു കഴിഞ്ഞു. കളരി അഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നത് പോലും കുമാരനിൽ നിന്നും പുതിയ പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടിയാണ്. ശ്രീകൃഷ്ണന്റെ പ്രണയലീലകൾ, അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ശ്രീകൃഷ്ണന്റെ പ്രണയലീലകൾ വിവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും ദിവസങ്ങൾ കൊണ്ടൊന്നും തീരില്ല വെളുത്തുണ്ണി. കൃഷ്ണന്റെ എല്ലാ പ്രണയങ്ങൾക്കും പിന്നിൽ അതിന്റേതായ
ഓരോ ദാർശനിക തലങ്ങളുണ്ടായിരുന്നു. സ്വന്തം പ്രണയസാഫല്യത്തിനായിട്ടാണ് സത്യഭാമ കൃഷ്ണനെ പ്രണയിച്ചതെങ്കിൽ ഭഗവാനെ സേവിക്കുവാനായി മാത്രമാണ് രുക്മിണി അദ്ദേഹത്തെ പ്രണയിച്ചത്. എന്നാൽ രാധയാകട്ടെ കൃഷ്ണനെ ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ആരാധിച്ചതും സ്നേഹിച്ചതും പൂജിച്ചതുമൊക്കെ. രാധാകൃഷ്ണ പ്രണയം ഒരു അത്ഭുതം തന്നെയാണ്. അത് മണികണ്ഠന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോ ഒരു പ്രത്യേക അനുഭൂതിയും. പൂങ്കുടി ഒന്നിങ്ങ വരൂ. എന്താ ഒതുങ്ങി മാറി നിന്ന് കേട്ടത്? മണികണ്ഠകുമാരൻ പറഞ്ഞ കൃഷ്ണന്റെ പ്രണയകഥയാണോ? പ്രണയകഥയോ? ഞാനൊന്നും കേട്ടില്ല, അവിടെ വെറുതെ നിന്നേ ഉള്ളൂ. വെറുതെ നിന്നോ? ആ അതുപോട്ടെ. പൂങ്കുടി എന്താ മണികണ്ഠൻ വിളിച്ച സ്ഥലത്തേക്ക് വരാത്തത്? അങ്ങനെ ഒരു ആൺകുട്ടി വിളിക്കുമ്പോൾ അസമയത്ത് ഇറങ്ങി വരാനൊന്നും പറ്റില്ല, അതെനിക്ക് ഇഷ്ടവുമല്ല. രാധയായിരുന്നെങ്കിൽ കണ്ണൻ വിളിക്കുമ്പോൾ എന്തിനെന്നോ ഏതിനെന്നോ തിരക്കാതെ ഓടി വരുമായിരുന്നു അല്ലേ വെളുത്തുണ്ണി? വരൂ വെളുത്തുണ്ണി, കൃഷ്ണന്റെ പ്രണയകഥകൾ ഇനി പത്തായിപ്പുരയിൽ ഇരുന്ന് പറയാം. രാധയായിരുന്നെങ്കിൽ കണ്ണൻ വിളിക്കുമ്പോൾ എന്തിനെന്നോ ഏതിനെന്നോ തിരക്കാതെ ഓടി വരുമായിരുന്നു അല്ലേ വെളുത്തുണ്ണി? എന്നെ കണ്ടപ്പോ പോകാൻ ഇത്ര ധൃതി? എന്നിൽ നിന്ന് എന്തോ ഒളിക്കാനുള്ളത് പോലെ. അയ്യോ, എനിക്ക് അങ്ങനെ എന്താ ഒളിക്കാനുള്ളത്? ഒളിക്കാനൊന്നും ഇല്ലേ, പൂങ്കൊടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരില്ലേ നീ? മണികണ്ഠനും പൂങ്കൊടിയും തമ്മിൽ പല പ്രണയബന്ധമുണ്ട്. ചോദിച്ച കേട്ടല്ലേ, എന്റെ അറിവിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ലെന്നേ. പിന്നെന്താ നിന്റെ മുഖത്തൊരു പരിങ്ങല് കിടന്ന് ചാടിക്കളിക്കുന്നു? ഞാൻ ആരാണെന്നറിയാമോ? അറിയാം, ഗുരുക്കളുടെ ഏറ്റവും അടുത്തയാൾ. പൂമ്പടിക്ക് ഞാനുമായിട്ടുള്ള ബന്ധം അറിയാം? അറിയാം, അമ്മാമ്മ. അമ്മാമ്മക്ക് സ്വന്തം അനന്തരവളുടെ ഭാവിയിൽ ഉത്കണ്ഠ ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നത്? സത്യം പറയണം. ഞാൻ പറഞ്ഞത് സത്യമാണ് അങ്ങുന്നേ. പൂങ്കുടിക്ക് കുമാരനോട് ഒരു ഗുരുനാഥനോടുള്ള ബഹുമാനമേ ഉള്ളൂ, മറ്റു ഒരു ബന്ധുവും ഇതുവരെ ഇല്ല. എന്റെ സംശയം സത്യമാണെന്ന് തെളിഞ്ഞാൽ നിന്റെ വിശ്വാസവഞ്ചനയും തെളിഞ്ഞിരിക്കും. വെറുമൊരു ആശ്രിതയായ നിനക്ക് അതിന്റെ ഭവിഷ്യത്ത് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
പൂങ്കൊടി. ഇത്രയും നേരമായിട്ടും ഭക്ഷണം കഴിക്കാൻ വരാത്ത എന്താ? എനിക്ക് വിശപ്പില്ല, മനസ്സിനും അസ്വസ്ഥതയുണ്ട്. അതിനെന്താ കാരണം? കാരണം വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ അസ്വസ്ഥതയ്ക്ക് കാരണം മണികണ്ഠ കുമാരനല്ലേ? ഭാമയോട് മണികണ്ഠകുമാരൻ വല്ലതും പറഞ്ഞു? കുമാരൻ എന്നോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പഠനം കഴിഞ്ഞിട്ടും കുമാരൻ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് പലരും അടക്കം പറയുന്നുണ്ട്. ഒരു പന്തികേട് എനിക്കും മണക്കും. പക്ഷെ വ്യക്തമായ തെളിവുകളില്ലാതെ എനിക്കൊന്നും പുറത്തു പറയാൻ പറ്റില്ലല്ലോ. പുറത്തു പറയാനോ? അതെ, പൂങ്കുടിയുടെ സംശയാസ്പദമായ പെരുമാറ്റം മൂലം പൊറുതിമുട്ടുന്നത് ഞാനാ. പലരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നു. രാമനുണ്ണി അമ്മാമയെ കുറിച്ചായിരിക്കും ഭാമയെ പറയുന്നത്. അമ്മാമ പറയുന്നതൊന്നും ഭാമ കാര്യമാക്കണ്ട. അതുകൊണ്ട് ഭാമയ്ക്കിവിടെ ഒരു വിഷമവും ഉണ്ടാകാൻ പോകുന്നില്ല. ഭാമ വരൂ. പൂങ്കൊടി, ആ മണികണ്ഠൻ ഏതെങ്കിലും വിധത്തിൽ പൂങ്കൊടിയെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ മതി. ഗുരുക്കളെ അറിയിച്ച് ഞാൻ വേണ്ട നടപടികൾ എടുപ്പിച്ചുകൊള്ളാം. കൊള്ളാം, നല്ല കഥയായി. സ്വന്തം അപ്പനോടൊരു കാര്യം അവതരിപ്പിക്കാൻ ഭാമയുടെയോ മറ്റാരുടെയെങ്കിലും സഹായം എനിക്കാവശ്യമില്ല. മൂഴിക്കടകൻ പഠിച്ചു തെളിഞ്ഞ ഈ അഭ്യാസി പെണ്ണിന് ഒരുവനെ നേരിടാനും ശല്യമാണെങ്കിൽ അവനെ ഒതുക്കാനും വേണ്ടി വന്നാൽ കഥ കഴിക്കാനും അപ്പന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. മർമ്മവിദ്യയിൽ മണികണ്ഠൻ സമർത്ഥനാണ്. പൂങ്കുടിയെ വീഴ്ത്തിയവനാണ് മണികണ്ഠൻ, മറക്കണ്ട. മർമ്മവിദ്യയിൽ ഇന്ന് ഞാനും പയറ്റി തെളിഞ്ഞവളാണെന്ന് ഭാമയും മറക്കണ്ട. ഭാമ പോയി കഴിച്ചോളൂ, വിശക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം. അല്പനേരം എന്നെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ അനുവദിച്ചാൽ മതി. കളരിയിലെ പഠനം പൂർത്തിയാക്കിയിട്ടും നമ്മൾ എന്തിനാണ് ഇവിടെ കഴിയുന്നത്? കുമാരന്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെളുത്തുണ്ണി, നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ അവിടെ ഉള്ളവർ നമ്മെ നന്ദിയോടെ സ്മരിക്കുന്ന എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്തിട്ട് വേണം പോകുവാൻ. ഒരു സൽപ്രവൃത്തി? അതിലെ കഥാപാത്രം പൂങ്കുടി എന്ന പെൺകുട്ടിയും വല്ലാത്ത ദുരൂഹത അനുഭവപ്പെടുന്നു കുമാര. ദുരൂഹതയൊക്കെ വൈകാതെ മാറുന്നതായിരിക്കും. പന്തളം രാജകുടുംബത്തെ ശത്രുക്കളായി കണ്ടിരുന്നവരാണ് ചീരപ്പഞ്ചിറക്കാർ. ചീരപ്പഞ്ചിറയിലെ ഇനി വരുന്ന തലമുറകൾക്ക് കൃതജ്ഞതാപൂർവം എടുത്തു കാട്ടാൻ ഒരു സംഭാവന നൽകണം എനിക്ക്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന ഗീതാവാക്യം അവലംബിച്ചാണ് ഞാൻ എന്റെ മാർഗം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. വിരോധമില്ലെങ്കിൽ വെളുത്തുണ്ണിക്ക് എന്നെ സഹായിക്കാം, മറിച്ച് വല്ല അഹിതവും തോന്നുന്നുണ്ടെങ്കിൽ വെളുത്തുണ്ടിക്ക് പിന്മാറാം. ഞാനിപ്പോ ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. ഗുരുവിന് ദോഷം വരുന്നതൊന്നും പ്രവർത്തിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ മണികണ്ഠകുമാരന്റെ ഇഷ്ടത്തിനെതിരായ ഒരു നിലപാടെടുക്കാനും കഴിയുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിച്ച് കാടു കയറാതെ വെളുത്തുണ്ണി, എന്നെ അനുസരിച്ച് ഒപ്പം നിന്നാൽ മാത്രം മതി. ഹലോ.
അത് പിന്നെ ഭാമേ, നീ ആ സമയത്ത് പതിവില്ലാതെ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പൂങ്കൊടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറയൂ. രാത്രി ഒറ്റയ്ക്ക് പൂങ്കൊടി മണികണ്ഠകുമാരന്റെ പുറകെ പോയ കാര്യം പറയണോ? കളരി തലവാട്ടിൽ ഞാൻ തന്നെ അനിഷ്ടങ്ങൾക്ക് തുടക്കം കുറിക്കണോ? പറയാതിരുന്നാലും എന്റെ ജീവിതത്തിൽ അനിഷ്ടങ്ങളല്ലേ സംഭവിക്കുക? ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായല്ലോ ഭഗവാനെ. എന്താ നിന്റെ നാവറങ്ങിപ്പോ? സമയത്ത് എന്നെ ഏകയായി ഇവിടെ വിളിച്ചു വരുത്തിയത് മാന്യമായ പ്രവൃത്തിയാണോ? പൂങ്കൊടിയുടെ നന്മയ്ക്കും നേട്ടത്തിനും വേണ്ടിയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അതെന്താണെന്ന് എനിക്കിതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. ഗുരുവായ കളരിമൂപ്പന്റെ പത്നി ഞങ്ങൾക്ക് മാതൃതുല്യാണ്. അവരുടെ സങ്കട നിവൃത്തി വരുത്തേണ്ടത് ഞങ്ങളുടെ ധർമ്മവുമാണ്. അതിനാണ് പൂങ്കൊടി വരുത്തിയിരിക്കുന്നത്. ഗുരുപത്നിയോ? എന്റെ അപ്പൻ വിഭാരനാണ്. ഞാൻ അമ്മയില്ലാത്ത കുട്ടിയും അമ്മ മരിച്ചിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞു. ഒന്നുകിൽ മറ്റേതോ സ്ത്രീയെ കണ്ടിട്ട് അതെന്റെ അമ്മയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ എന്നെ വരുത്തിയതിന് പിന്നിൽ നിങ്ങൾക്കെന്തോ ദുരുദ്ദേശമുണ്ട്. എന്റെ മകളോട് കുമാരൻ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈകൾ കൊണ്ട് അവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. നാളെ പുലരുന്നതിന് മുമ്പ് അത് സംഭവിച്ചിരിക്കുകയും ചെയ്യും.